ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. ഗവർണറുടെ അധികാരം വളരെ ഇടുങ്ങിയത്. മന്ത്രിമാരെ പുറത്താക്കൽ നിയമപരമായി നിലനിൽക്കില്ല. എനിക്കതിൽ പറയാനുള്ളത് സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ആരും പരിഹാസ്യരാകരുത് എന്നുള്ളതാണ്. വിദേശയാത്ര സംസ്ഥാനത്തിന് ഗുണകരമെന്ന് മുഖ്യമന്ത്രി. പരമാവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കും. വിഴിഞ്ഞം സമരം ന്യായമല്ലെന്നും പിണറായി. കോവിഡ് കാലത്ത് ഗ്ലൗസ് വാങ്ങിയതിലും തട്ടിപ്പ്. വിപണി വിലയുടെ ഇരട്ടിയിലധികം നൽകി ഇറക്കുമതി ചെയ്തത് ഗുണനിലവാരമില്ലാത്ത ഗ്ലൗസ്. മെഡിക്കൽ കോർപ്പറേഷൻ വാങ്ങിക്കൂട്ടിയത് നിരോധിച്ച ഗ്ലൗസ് എന്ന് സൂചന. കൊള്ളയുടെ കൂടുതൽ തെളിവുകൾ ന്യൂസ് 18. ഇദ്ദേഹം തന്റെ കൃഷിസ്ഥലത്ത് മീൻ കൃഷി നടത്തി 6 മാസത്തിൽ ഒരിക്കൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? അവരുടെ അടുത്ത് പഠിക്കണോ? എങ്കിലീ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഇലന്തൂർ നരബലിയിൽ അവയവ കച്ചവട സാധ്യത തള്ളി പോലീസ്. ഷാഫി ഒരു കൊല കൂടി ചെയ്തെന്ന് ലൈല. പത്മയെ ഷാഫി ഇലന്തൂരിലേക്ക് കൊണ്ടുപോയ യാത്ര പുനരാവിഷ്കരിച്ച് പോലീസ്. PFI നിരോധനത്തിനെതിരെ തൃശൂർ ചാവക്കാട് ജാഥ. നേതാക്കൾ അറസ്റ്റ്. എൽദോസ് കുന്നപ്പിള്ളിൽ 9-ാം നാളും ഒളിവിൽ തന്നെ. MLA കോവളത്തെത്തിയതിന് തെളിവുകൾ. ബലാത്സംഗത്തിന് പുറമെ വധശ്രമത്തിനും കേസെടുത്ത് പോലീസ്. ഡി രാജ വീണ്ടും CPI ജനറൽ സെക്രട്ടറി. ദേശീയ കൗൺസിലിൽ കേരളത്തിൽ നിന്ന് 7 പുതുമുഖങ്ങൾ. ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് KE ഇസ്മയിലിനെ ഒഴിവാക്കി. പുതിയ കോൺഗ്രസ് അധ്യക്ഷൻ ആരെന്ന് നാളെ അറിയാം. വിജയപ്രതീക്ഷയിൽ ഖാർഗെയും തരൂരും.